ഇന്നത്തെ വീഡിയോയിൽ സെയിലിനുള്ള പ്ലാന്റുകളാണ് നമ്മൾ കാണിക്കുന്നത്. അഗ്ലോണിമ ചെടികളോടൊപ്പം പൂക്കളുണ്ടാകുന്ന ആന്തൂറിയം ചെടിയുടെ കാണിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ കുറച്ച് കുഞ്ഞു പ്ലാന്റുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അടുത്തത് നമ്മുടെ പിങ്ക് അറോറയുടെ പ്ലാന്റാണ്. നല്ല ബുഷിയായിട്ടുള്ളതാണ്. ഇത് റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റാണ്. ഇതും ബുഷിയായ പ്ലാന്റാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൽ രണ്ട് പ്ലാന്റുകളുണ്ട്. പിന്നെയുള്ളതൊരു കലാത്തിയ ചെടിയാണ് കേട്ടോ. ചെറിയ പ്ലാന്റാണ്, ഹെൽത്തി ആയ പ്ലാന്റാണ്. അടുത്തതായിട്ട് നമ്മുടെ സുക്സം റെഡിൻ്റെ തൈയാണ്. പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് ഡാൽമേഷ്യൻ്റെ മെച്ചുവേർഡായ പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി പ്ലാന്റും ഉണ്ട്. ഇതിൻ്റെ ലീഫുകൾക്ക് പച്ച നിറവും പിങ്ക് ഡോട്ടുമാണ്. അതുപോലെ തന്നെ ലഗാച്ചിയുടെ ചെറിയ പ്ലാന്റാണ്. അടുത്തത് നമ്മളെ ഫ്രോസൻ്റെ, ഗ്രീൻ ഫ്രോസൻ്റെ ചെടിയാണ് കേട്ടോ. പിന്നെയുള്ളത് പിങ്ക് ഡാൽമേഷ്യൻ്റെ തന്നെ മറ്റൊരു പ്ലാന്റാണ്. അതുപോലെ റെഡ് എമറാൾഡിൻ്റെ വേറൊരു പ്ലാന്റാണിത്. പിന്നെയുള്ളത് മിൽക്കി വൈറ്റാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ ടൈഗർ, ഗ്രീൻ പീകോക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയാണ്. വലിയ ചെടിയാണ്. അതുപോലെ തന്നെ ടെൻ ക്യാരറ്റിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള ഒരു ഹെൽത്തി ആയ പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഗ്രീനും പിങ്കും കയറി വരുന്നൊരു ചെടിയാണ്. ബുഷിയായതാണ്. പിന്നെയുള്ളത് റെഡ് പീകോക്കിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല കളർഫുള്ളായി വരുന്ന, നല്ല ഭംഗി കൂടുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചെടി. ഈ ഒരു ചെടി വളർന്നു വരുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് പിങ്ക് കളറ് വരുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് കയറി വരുന്ന ചെടിയാണിത്. ഇനി അടുത്തതായിട്ട് യെല്ലോയും ഗ്രീനും വൈറ്റും കൂടെ മിക്സായി ഈ ഒരു പ്ലാന്റാണ്. പിന്നെയുള്ളത് ഈത്രമാരയുടെ പിങ്കാണ്. ഈത്രമാര കുറച്ച് കോസ്റ്റ്ലി ആയ പ്ലാന്റാണ് കേട്ടോ. അതുപോലെ ഇനി മിനിയേച്ചർ പിങ്ക് കളറ് ആന്തൂറിയും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡിൻ്റെ റെഡ് കളറും വന്നിട്ടുണ്ട്. ഹൈബ്രിഡിന് വലിയ പൂക്കളും വലിയ ലീഫും ഒക്കെയാണ് ചെടികൾക്ക് വരിക. അതുപോലെ തന്നെ ഹൈബ്രിഡിൻ്റെ ഓറഞ്ച് കളറും വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയ പ്ലാന്റും ഫ്ലവറോട് കൂടിയ ചെടിയാണ്. അടുത്തത് മിൽക്കി വേയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ വരുന്നത് റെഡ് പീകോക്കിൻ്റെ തന്നെ മറ്റൊരു കളർഫുൾ അല്ലാത്തൊരു ചെടിയാണ്. പിന്നെ ഈ ഒരു ചെടിയാണ് കേട്ടോ, നിറയെ പിങ്ക് ഡോട്ടുകളൊക്കെ ആയിട്ട് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ഭംഗിയാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റാണ്. ഇത് നല്ല മെച്ചോർഡായിട്ടുള്ള പ്ലാന്റാണ്. നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന നെക്സ്റ്റ് പ്ലാന്റ് കലാത്തിയയുടെ ഒരു നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. ഇത് നമ്മുടെ കയ്യിൽ ഈ ഒരൊറ്റ പ്ലാന്റ് ബാക്കിയുള്ളൂ. അതുപോലെ ഈ ഒരു കലാത്തിയ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ കലാത്തിയാണ്. ഇതും കൂടുതൽ ചെടികൾ കയ്യിലില്ല. പിന്നെയുള്ളത് ഇനി ആന്തൂറിയം ചെടിയാണ്. ഇത് മിനിയേച്ചറിൻ്റെ പ്ലാന്റാണ്. നല്ല റെഡ് കളർ ഫ്ലവർ തരുന്നതാണ് കേട്ടോ. അതുപോലെ ഇത് ഹൈബ്രിഡാണ്. ഇതിൻ്റെതും ഒരു വെറൈറ്റി ഫ്ലവറാണ്. ഇത് ഹൈബ്രിഡ് ചെടിയിൽ പെട്ടതാണ്. അതിൻ്റെ റേറ്റും ഞാൻ സൈഡിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഉള്ളത്. പിന്നെയുള്ള വെറൈറ്റി നമ്മുടെ റെഡ് കാൻഡിയാണ്. റെഡ് കാൻഡി നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റാണ്. ഇനി കാണിക്കുന്നത് ഭംഗിയുള്ള മാമ്പ അഗ്ലോണിമയാണ്. അഗ്ലോണിമയുടെ കൂട്ടത്തിൽ യെല്ലോയും വൈറ്റും ഗ്രീനും കൂടെ ചേർന്ന ഒരു ചെടിയാണിത്. ഇത്രയും ചെടികളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വില കൊണ്ടും കാഴ്ച കൊണ്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മുകളിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.